നമസ്കാരം. ശിശുദിനത്തിൻ്റെ മംഗളങ്ങൾ എല്ലാ കൂട്ടുകാർക്കും സ്നേഹപൂർവം നേരുന്നു. നാളത്തെ നായകരും ലോക സൃഷ്ടാക്കളുമായ ശിശുക്കളുടെ പ്രാധാന്യവും മഹത്വവും നന്നായി മനസ്സിലാക്കിയ ആളായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ഭാരതം ശിശുദിനമായി ആചരിക്കുന്നത്. കുട്ടികളോടുള്ള സ്നേഹവും അവരുടെ ക്ഷേമത്തിനായും വിദ്യാഭ്യാസത്തിനായും ചെയ്ത സംഭാവനകളും കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം രാജ്യം ഇങ്ങനെ ആചരിക്കുന്നത്. രാജ്യമെമ്പാടുമുള്ള കുട്ടികൾക്ക് അദ്ദേഹം പ്രിയങ്കരനായ ചാച്ചാജിയായിരുന്നു. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകം മാത്രം മതി കുട്ടികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ. 1928 സ്വാതന്ത്ര്യസമരക്കാലത്ത് ജയിലിൽ ആയിരിക്കുമ്പോൾ മുസൂറി താമസിക്കുകയായിരുന്ന 10 മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്തുകളാണിവ. കേവലം കുറച്ചു കത്തുകൾ എന്നതിനാൽ കവിഞ്ഞ് വിജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് പഠിക്കാനൊരുങ്ങുന്ന ഒരു കുട്ടിക്ക് നെഹ്റു തെളിയിച്ചു നൽകുന്ന വെളിച്ചമാണിത്. അദ്ദേഹത്തിന് സ്വന്തം മകളെ പോലെയായിരുന്നു എല്ലാ കുട്ടികളും. 1889 നവംബർ 14 അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. മോത്തിലാൽ നെഹ്റുവും സ്വരൂപറാണിയും ആയിരുന്നു മാതാപിതാക്കൾ. കശ്മീരിലെ പണ്ഡിറ്റ് സമൂഹത്തിലുള്ള ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതിനാൽ അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നറിയപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. 1964 മെയ് 27 നെഹ്റു അന്തരിച്ചത്. തൻ്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു പിടി ഗംഗാനദിയിൽ ഒഴുക്കണമെന്നും വലിയൊരു ഭാഗം വിമാനം വഴി ഇന്ത്യയിലെ കൃഷിക്കാർ അധ്വാനിക്കുന്ന വയലുകളിൽ വിതരണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ചിതാഭസ്മം അലഹബാദിലെ ത്രിവേണി സംഗമത്തിൽ ഒഴുകുകയും ഹിമാലയത്തിലും രാജ്യമെങ്ങുമുള്ള കൃഷിയിടങ്ങളിലും പാടങ്ങളിലും വിമാനം വഴി വിതറുകയും ചെയ്തു. ആധുനിക ലോകത്തിൽ കുഞ്ഞുങ്ങൾ ഏറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ COVID-19 കാലത്ത് കേരളത്തിൽ 179 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് മൃദുലവും നിർമ്മലവുമായ കുഞ്ഞുങ്ങളെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ ശിശുദിനത്തിൽ എല്ലാ കുഞ്ഞുങ്ങളുടെയും മുഖം സന്തോഷത്താൽ നിറയട്ടെ എന്ന ആശംസകളോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമസ്കാരം.